അപ്പനെ താങ്ങി മോനും മോനെ താങ്ങി അപ്പനും ഒടുവിൽ രണ്ടും കൂടി ജേബിക്കിട്ട് കൊട്ടും കൊടുത്തു സോഷ്യൽ മീഡിയയിലാണ് ഈ കൊണ്ടും കൊടുപ്പും അരങ്ങേറിയത് അപ്പൻ കെവി തോമസും മകൻ ബിജു തോമസും ശക്തമായ വിമർശനവും പരിഹാസവും കൊണ്ട് ഗോളടിച്ചപ്പോൾ അതിനെ പല്ലും നഖവും കൊണ്ട് പ്രതിരോധിച്ച് ജേബിയും രംഗത്തെത്തി മൂന്നുപേരും തകർത്താടിയപ്പോൾ പൂരം കണ്ട പ്രതീതിയായിരുന്നു സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആദ്യം ബിജു തോമസാണ് ജേബിയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയത് നേതൃദാരിദ്ര്യമുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞാണ് ബിജുവിൻ്റെ പരിഹാസം തുടങ്ങുന്നത് കുറച്ചു നാളായി കോൺഗ്രസ് ഉറച്ച സംസ്ഥാനങ്ങൾ വരെ കഷ്ടപ്പെട്ട് തോൽക്കുകയാണ് ഏറ്റവും അടുത്ത് പഞ്ചാബിൽ വാങ്ങിയെടുത്ത തോൽവിയാണ് ആറുമാസം മുമ്പ് വരെ ഉറച്ച വിജയത്തിൽ നിന്നാണ് തോൽവി നേടിയെടുത്തത് അത് തന്നെ കേരളത്തിലും നടത്താൻ കഴിഞ്ഞു ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് നേതൃദാരിദ്ര്യമായി ചിത്രീകരിക്കുമ്പോൾ വിശ്വാസം വന്നില്ല പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം നോക്കുമ്പോൾ അത് സത്യമാണോ എന്ന് സംശയം ഉദാഹരണത്തിന് ഇന്നത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥി ജെ ബി മേത്ത സംസ്ഥാന കോൺഗ്രസ് വനിതാ കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് മൂന്ന് മാസം തഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവർ ആലുവ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായി വൈസ് ചെയർമാനായിട്ട് ഒരു വർഷം കഷ്ടിയായി അപ്പോഴേക്കും ദേ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രായം 44 എനിക്ക് ജെ ബിയെ അറിയാം നല്ലൊരു പ്രവർത്തകയാണ് പക്ഷേ അത്ഭുതമില്ല കാരണം കേരളത്തിൻ്റെ നേതൃത്വം നോക്കുക സംസ്ഥാന പ്രസിഡൻ്റ് എം പി ആണ് വർക്കിംഗ് പ്രസിഡൻ്റുമാരും എം പി ഒ എം എൽ എ ഒ ആണ് ഇതിനൊക്കെ കാരണം കോൺഗ്രസിൽ ഈ സ്ഥാനങ്ങൾക്ക് അർഹമായ നേതാക്കളില്ല അത് കാരണം ഒരേ ആൾ തന്നെ പല സ്ഥാനങ്ങളും വഹിക്കണം അവരുടെ അത്യാഗ്രഹമല്ല ഈ കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ അപ്പൻ്റെ ഫേസ്ബുക്ക് പേജിൽ തെറിയുടെ പൊങ്കാലയായിരുന്നു കാരണം രാജ്യസഭാ സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി മറ്റൊരു സ്ഥാനവും വഹിക്കുന്നില്ല നല്ലൊരു ഭരണാധികാരിയും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകനാണ് സത്യസന്ധമായി കാര്യങ്ങൾ അറിയിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു അല്ലാതെ ഒരു ദിവസം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതല്ല അന്ന് കണ്ട ഏറ്റവും വിഷമിപ്പിച്ച ഒരു പോസ്റ്റ് ഒരു മംഗളാ കോൺഗ്രസ് പ്രവർത്തകയുടെ കമൻ്റായിരുന്നു അവർ ഞങ്ങൾ മക്കളോട് തന്ന ഉപദേശം പ്രായമായ സ്വന്തം അപ്പനെ കൊന്ന് കോൺഗ്രസിനെ രക്ഷിക്കാനായിരുന്നു അതങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് പറയുമോ കാരണം സോണിയാഗാന്ധിക്ക് എൻ്റെ അപ്പൻ്റെ പ്രായമാണ് കെ സുധാകരനും അതേ പ്രായമാണ് ഉമ്മൻചാണ്ടിക്ക് അതിലും കൂടുതലാണ് പ്രായമായാൽ കൊല്ലുന്നതാണോ യുവാക്കളുടെ സംസ്കാരം സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കണോ ബിജു തോമസിൻ്റെ ഈ പരാമർശങ്ങൾക്ക് മറുപടിയുമായി പിതാവ് കെ വി തോമസ് രംഗത്തെത്തി മകൻ പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണെന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളവരാണ് വീട്ടിലുള്ളതെന്നും കെ വി തോമസ് പറഞ്ഞു ഞാൻ എന്നും വിധേയനായ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും എൻ്റെ മൂന്ന് മക്കളും രാഷ്ട്രീയത്തിലില്ല അവർ സ്വന്തം നിലയിൽ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നു ബിജു ദുബായിൽ ബാങ്ക് ഡയറക്ടറാണ് രേഖ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഇളയ മകൻ ജോ ഡോക്ടറാണെന്നുമാണ് തോമസ് മാഷ് കുറിച്ചത് എന്നാൽ തനിക്ക് ഇത്രയും സ്ഥാനങ്ങൾ താങ്ങാനാവുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നാണ് അതിന് മറുപടിയായി ജെ വി പറഞ്ഞത് ആർക്കും ലഭിക്കാത്ത ഭാഗ്യം തനിക്ക് ലഭിച്ചു അതിൽ അസഹിഷ്ണുത വേണ്ടെന്നും ജെ വി കുറിച്ചു ഏതായാലും ഈ കോൺഗ്രസ് കുടുംബത്തിലെ അടി ബഹുക്ഷേമമായി അതിവിടം കൊണ്ട് നിർത്തല്ലേ എന്നാണ് പലരും പറഞ്ഞത്